Occhio mone. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ഈ ശുശ്രൂഷയിലേക്ക് നാം എല്ലാവരും കടന്നു വന്നിരിക്കുകയാണ്. അനേകം കുടുംബങ്ങളെ കർത്താവ് സന്ദർശിക്കുന്ന സമയമാണിത്. ഒരുപാട് ജീവിതങ്ങളിലേക്ക് സൗഖ്യവും സമാധാനവും വിമോചനവും വീണ്ടെടുപ്പും ആത്മാവ് പ്രദാനം ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷം. എത്രയോ കുടുംബങ്ങളിലാണ് മക്കളെയോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, തങ്ങളുടെ മക്കളുടെ ദുരാവസ്ഥയോർത്ത് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന, വിശ്വാസരാഹിത്യത്തിലായിരിക്കുന്ന തങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രതി കൗതാശിക ജീവിതമില്ലാതെ പ്രാർത്ഥനാ ജീവിതം വിട്ടുപേക്ഷിച്ച് തെറ്റായ ബന്ധങ്ങളിൽ, പ്രണയക്കുരുക്കുകളിൽ, കഞ്ചാവിൽ, മയക്കുമരുന്നിൽ, മദ്യപാനത്തിൽ, കുടുംബത്തകർച്ചയിലായിരിക്കുന്ന ഒരുപാട് മക്കളെ പ്രതി കണ്ണീരൊഴുക്കുന്ന പതിനായിരക്കണക്കിന് മാതാപിതാക്കളെയാണ് ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നത്. വിവിധ ദേശങ്ങളിലും രാജ്യങ്ങളിലുമായിരുന്നു ഒരുപാട് ജീവിതങ്ങൾ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുവാനായി കടന്നു വന്നിരിക്കുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്കേവർക്കും ആശംസിക്കുകയാണ്. സഹായം ദൈവത്തിൽ നിന്ന്. ഈ ശുശ്രൂഷയ്ക്ക് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന പേരാണ് മോനിക്ക പ്രയർ. വിശുദ്ധയായ മോനിക്ക വളരെ വർഷങ്ങൾ കണ്ണുനീരോടെ തൻ്റെ പ്രിയ മകനു വേണ്ടി പ്രാർത്ഥിച്ചു. മകൻ്റെ മാനസാന്തരത്തിനു വേണ്ടി, തൻ്റെ മകൻ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി അവൻ്റെ ജീവിതം കർത്താവിനും സഭയ്ക്കുമായി സമർപ്പിക്കുവാൻ വിശ്വസ്തതയോടെ കഠിനമായ സഹനത്തിൻ്റെയും വേദനയുടെ നടുവിൽ അമ്മ നിലവിളിയോടെ പ്രാർത്ഥിച്ചു. വിശുദ്ധനായ അംബ്രോസ് പിതാവ് പറഞ്ഞു മോനിക്കമ്മയോട്, മകളെ, കണ്ണുനീരിൻ്റെ മകൻ നശിച്ചു പോവുകയില്ല, കണ്ണുനീരിൻ്റെ മകൻ നശിച്ചു പോവുകയില്ല. മക്കളെയോർത്ത് വേദനിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കൾ ഈ ശുശ്രൂഷയിലുണ്ട്. അവരെ നോക്കി സ്വർഗം പറയുകയാണ്, കണ്ണുനീരിൻ്റെ മക്കൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല, നശിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. ഈ വാഗ്ദാനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക, പൂർണ്ണമായും വിശ്വസിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കുന്ന കൃപയുടെ സമയമാണിത്. അനേകം ആയിരങ്ങളിലേക്ക് ആത്മാവിന്റെ അഭിഷേക കാറ്റടിക്കുന്ന സമയം, പരിശുദ്ധ റൂഹ ഇറങ്ങി വരുന്ന സമയം, സ്വർഗത്തിന്റെ തീയായ ആത്മാവ് കത്തി പടരുന്ന സമയം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹൃദയ നുറുക്കത്തോടെ, കണ്ണുനീരോടെ കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. 128 സങ്കീർത്തനം 3 തിരുവചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും, നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രോമിസാണിത്. മക്കളെയോർത്ത് വേദനിക്കുന്ന, മനം തകർന്നിരിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കൾ, പ്രിയ പിതാവേ, മാതാവേ, ഈ വചനം നമുക്കുള്ള പ്രവചന വചനമാണ്. ആത്മാവ് പറയുന്നു,
നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ആയിരിക്കും. എന്താണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം, നമ്മുടെ ജീവിതത്തിന് ചുറ്റും ദൈവാനുഗ്രഹത്തിന്റെ, ദൈവകൃപയുടെ, ദൈവ സാന്നിധ്യത്തിന്റെ കുഞ്ഞുങ്ങളായി നമ്മുടെ മക്കൾ വളരുവാൻ കർത്താവ് ഇടവരുത്തും. ഈ ലോകത്തിന്റെ കറയും കളങ്കവും അവരിൽ പ്രവേശിക്കുകയില്ല. ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോവുകയില്ല. നമുക്കറിയാം, പ്രളയത്തിന് ശേഷം നോഹ പെട്ടകം തുറന്ന് പ്രാവിനെ വിട്ടപ്പോൾ പ്രാവ് ഒരു ഒലിവില കൊത്തിക്കൊണ്ടുവരികയാണ്. ആ ജലപ്രളയത്തിൽ എല്ലാ വിഷലാദികളും നശിച്ചുപോയി. എന്നാൽ ഒലിവ് മരം നശിച്ചു പോവുകയില്ല. ഈ ലോകത്തിന്റെ എന്തൊക്കെ കുത്തൊഴുക്ക്, മ്ലേച്ഛതയുടെ, ദുഷിപ്പിന്റെ, വിശ്വാസത്യാഗത്തിന്റെ, ദൈവനിഷേധത്തിന്റെ, അഹങ്കാരത്തിന്റെ എല്ലാവിധ തിന്മകളുടെയും കുത്തൊഴുക്ക് അത് നിറഞ്ഞൊഴുകിയാലും ആ കുത്തൊഴുകിൽപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല. ആ ഒലിവ് മരം നശിച്ചു പോകാതെ നിന്നതുപോലെ നമ്മുടെ ജീവിതത്തിന് ചുറ്റും അനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന്റെയും കുഞ്ഞുങ്ങളായ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ പ്രോമിസിൽ വിശ്വസിക്കുക. ഓരോ പിതാവിനും മാതാവിനുമുള്ള കർത്താവിന്റെ വാഗ്ദാനമാണിത്. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ആയിരിക്കും. എത്ര സുന്ദരമായ വാഗ്ദാനമാണ്! നമ്മുടെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ഒരിക്കലും വാക്കു പറഞ്ഞ് നമ്മളെ ചതിക്കുന്നവനല്ല നമ്മുടെ ഈശോ. വിശ്വസ്തനായ രാജാവ്, വിശ്വസ്തനായ ദൈവം. എന്റെ സഹോദരങ്ങളെ, വീണ്ടും യെശയ്യാ പ്രവചനം 61:9 കർത്താവിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. എത്ര സുന്ദരമായ വാഗ്ദാനമാണ്! നമ്മുടെ മക്കളെ കുറിച്ചുള്ള കർത്താവിന്റെ മനസ്സാണിത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാണ് ഈ വചനത്തിലൂടെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ രാജ്യങ്ങൾക്കിടയിലും ജനതകൾക്കിടയിലും അറിയുവാൻ കർത്താവ് ഇടവരുത്തും. അത് നല്ല രീതിയിലുള്ള അറിവാണ്. അവർ വിശുദ്ധിയുള്ള, നന്മയുള്ള, കൃപയുള്ള മക്കളായി കർത്താവിൻ്റെ സഭയ്ക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഈ ലോകത്തിനും അനുഗ്രഹങ്ങളായി മാറുമെന്ന് യെശയ്യാ പ്രവചനം 61:9 ആത്മാവ് പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ അറിയപ്പെടും, ലോകത്തിൽ അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ജനമെന്ന് നമ്മെ കാണുന്നവർ, നമ്മുടെ മക്കളെ കാണുന്നവർ ഏറ്റുപറയുമാറ് ദൈവാനുഗ്രഹത്തിന്റെ തലമുറയായി നമ്മുടെ തലമുറകൾ അഭിഷേകം ചെയ്യാൻ കർത്താവ് വിശ്വസ്തനാണെന്ന് ഈ തിരുവചനം പഠിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആത്മാവിനെ വിളിക്കാം, നമ്മുടെ മക്കളിലേക്ക് ആത്മാവിനെ വിളിക്കാം. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാകട്ടെ, ആത്മാവിന്റെ തീയുള്ളവരാകട്ടെ, ആത്മാവിന്റെ കാറ്റ് നമ്മുടെ മക്കളിൽ ആഞ്ഞടിക്കട്ടെ. അവരെ ബന്ധിച്ചിരിക്കുന്ന പാപത്തിന്റെ കെട്ടുകള്, പൈശാചിക മുഖങ്ങള്, ലോകത്തിന്റെ രൂപികള്, ജടികമായ ബന്ധനങ്ങള്, വിശ്വാസത്യാഗത്തിന്റെ, ദൈവനിഷേധത്തിന്റെ, മദ്യപാനത്തിന്റെ, അനുസരണക്കേടിന്റെ, എതിർപ്പിന്റെ, വിപരീത ബുദ്ധിയുടെ പൈശാചിക രൂപികൾ അവരെ വിട്ടൊഴിയുവാൻ നമ്മൾ ആത്മാവിനെ വിളിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. അവിടുന്ന് സർവശക്തനാണ്, ആത്മാവ് സർവാധിപനാണ്. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി, ഹൃദയ നുറുക്കത്തോടെ, കണ്ണുനീരോടെ, ആത്മാവേ, ആത്മാവേ, കുടുംബങ്ങളിലേക്ക് വരണമേ, മക്കളിലേക്ക് വരണമേ, തലമുറകളിലേക്ക് വരണമേ. നുറുങ്ങിയ ഹൃദയത്തോടെ നമ്മൾ ഒന്നിച്ചു പറയുന്നു,
പരിശുദ്ധാത്മാവേ വരണമേ, ആത്മാവേ വരണമേ. ഇരു കരങ്ങളും ഉയർത്തി ഒന്ന് ചേർന്ന് ഒരു മനസ്സോടെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാവരും വിളിച്ച്, എല്ലാവരും വിളിച്ച്, സ്വരമുയർത്തി വിളിച്ച്, ആത്മാവിനെ വിളിച്ച്, പരിശുദ്ധാത്മാവേ വരിക, വരിക. കുടുംബങ്ങൾ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ ശുദ്ധീകരിക്കപ്പെടട്ടെ, മക്കളിലേക്ക് അഭിഷേകം ഇറങ്ങട്ടെ, സ്വർഗത്തിന്റെ അഭിഷേകം, നവമായ അഭിഷേകം, കൃപയുടെ അഭിഷേകം, വിശുദ്ധിയുടെ അഭിഷേകം, വിശ്വാസത്തിന്റെ അഭിഷേകം ഓരോ കുഞ്ഞിലേക്കും ഒഴുകപ്പെടട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ശക്തി പകരണമേ, ശക്തി പകരണമേ, ശക്തി പകരണമേ. റിലീസ്, റിലീസ് ലോർഡ്. ആമേൻ. കരങ്ങളെ യാചനാപുരം തുറന്ന് പിടിച്ച് ഒരേ വിശ്വാസത്തോടെ ഒരു മനസ്സോടെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങുന്ന സമയം, ആത്മാവ് ഇടപെടുന്ന സമയം. ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേത്തോടെ പണിയേ. ആത്മാവേ വരണമേ, ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക്, ജനകോടികളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, മക്കളിലേക്ക്, തലമുറകളിലേക്ക്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശു നാമ ശക്തി വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവേ, അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറ. ആഗ്രഹത്തോടെ വിളിച്ച് ഇരു കരങ്ങളും ഉയർത്തി സ്വരമേറ്റി പിടിക്കുക. ആത്മശക്തി ഇറങ്ങട്ടെ, ഒരുപാടുകൾ അടിയട്ടെ, ശാക്ഷിക ദുഃഖങ്ങൾ ഒടിയട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കട്ടെ, ദൈവാത്മാവിനെ നിറയപ്പെടട്ടെ. സ്വരമേറ്റി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവ് എടുത്തു മാറ്റി. പാപവും രോഗവും അശുദ്ധിയല്ല, യേശുവിന്റെ ആത്മാവ് എടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. ഉയർത്തി അളിച്ചു പാടുന്നു, നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ നിറയണമേ, ആത്മാവേ ചങ്ക പൊട്ടി വിളിച്ച്, ഹൃദയം തുറന്ന് വിളിച്ച്, ആത്മാവേ ഇരുകരം ഉയർത്തി ഒരിക്കൽ കൂടെ വിളിക്കുന്നു. അഭിഷേകം, തുറക്കുന്ന അഭിഷേകം, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അഭിഷേകം, ജീവിതങ്ങളെ ശുദ്ധീകരിക്കുന്ന അഭിഷേകം. കർത്താവേ പകരണമേ, ഈശോയെ നന്ദി.
യേശോയേ നന്ദി. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ പല ഹൃദയത്തിലേക്ക് ഞങ്ങൾ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ശൗസപിതാവേ, ഞങ്ങളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അവർ കൃപ നിറഞ്ഞവരാകുക, വിശ്വാസ തീക്ഷണതയിൽ ജ്വലിക്കുന്നവരാകുക, വിശുദ്ധിയോട് ജീവിക്കുന്നവരാകുക. ഞങ്ങളെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. വിശുദ്ധയായ മോനിക്കമ്മേ, അവരുടെ സഹായവും മധ്യസ്ഥങ്ങൾക്കുണ്ടാകട്ടെ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ എല്ലാവരും ശാന്തമായിട്ടിരുന്നേ. എൻ്റെ സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ ഫോൺ നമ്പറിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ആവശ്യങ്ങൾ, നിയോഗങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ആയോ അല്ലെങ്കിൽ നിങ്ങളത് ഫോൺ ചെയ്തോ നിങ്ങൾക്ക് ഈ സമയം ഈ ലൈവ് ശുശ്രൂഷയിൽ അത് അറിയിക്കാവുന്നതാണ്. ഒപ്പം യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ, അത് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം. ഈ സമയം ടീം ഷെക്കേന ഈ നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, മോനിക്ക പ്രയർ, ഈ ശുശ്രൂഷ എന്തിനാണ് പരിശുദ്ധാത്മാവ് ഈ ഒരു സമയത്ത് നമുക്ക് തന്നിരിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മാതാപിതാക്കൾ മക്കളെയോർത്ത് തകർന്ന് വേദനിച്ച് മുറിപ്പാടോടുകൂടി ജീവിക്കുന്നുണ്ട്. മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, അവരെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പലപ്പോഴും തകർന്നുപോയി. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, അവർ കൈവിട്ടുപോയി, അവർ വിശ്വാസമില്ലാത്തവരായി, അവർ വഴിവിട്ട് ജീവിക്കുന്നു. പല മക്കളും അവരുടെ കുടുംബജീവിതത്തിൽ തകർച്ച വരുന്നു. പലരും പഠിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ജോലിയില്ലാതെ വേദനിക്കുന്നു. മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് എന്നു വേണ്ട, പലവിധ ദുഷിപ്പുകളാൽ തങ്ങളുടെ മക്കൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ, അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ അനേക മാതാപിതാക്കളുടെ ഹൃദയം പിടയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ നാം വിശ്വസിക്കുന്നവരാകണം. ഒരു സാഹചര്യവും കർത്താവിന് പ്രവർത്തിക്കുവാൻ തടസ്സമല്ല. സാഹചര്യങ്ങൾ എന്തുമാത്രം പ്രതിസന്ധികളും വേദനാജനകവും കുഴഞ്ഞു മറഞ്ഞതുമാകട്ടെ, കർത്താവിന് പ്രവർത്തിക്കുവാൻ ഇതൊന്നും ഒരു തടസ്സമല്ല. കാരണം അവിടുന്ന് സർവശക്തനും സർവാധിപനുമായ ദൈവമാണ്. നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ആത്മാവിൻ്റെ പദ്ധതി എന്താണ്? ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന സത്യം എന്താണ്? ജെറമിയ പ്രവചനം 29:11 തിരുവചനം നമുക്ക് സുപരിചിതമായൊരു വചനമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ മക്കളെക്കുറിച്ച് കൃത്യമായ പദ്ധതി കർത്താവിൻ്റെ മനസ്സിലുണ്ട്. അതൊരിക്കലും അവരുടെ നാശത്തിനുള്ള പദ്ധതിയല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറകൾ നശിച്ചു പോകുവാൻ ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് അത് അനുവദിക്കുകയുമില്ല. ഇത് സ്വർഗം തരുന്ന പ്രോമീസാണ്, ആത്മാവ് നൽകുന്ന വാഗ്ദാനമാണിത്. ആരെല്ലാം കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നുവോ, അവൻ്റെ വചനത്തെ പ്രമാണിക്കുന്നുവോ, അവരുടെ തലമുറകളെ സൂക്ഷിക്കുവാൻ, അവരുടെ മക്കളെ പരിപാലിക്കുവാൻ വിശ്വസ്തനായ
ദൈവമാണ് കർത്താവായ ഈശോ. നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനും നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും നൽകുന്ന പദ്ധതിയാണ് എൻ്റെ ഹൃദയത്തിലുള്ളതെന്ന് കർത്താവ് നമ്മെ അറിയിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, എന്തുമാത്രം നമുക്ക് ആശ്വാസം ലഭിക്കുന്നൊരു വചനമാണ്. നമ്മുടെ പല കുഞ്ഞുങ്ങളും നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ, അവർ വഴിതെറ്റി ജീവിക്കുമ്പോൾ, കുടുംബത്തിനെതിരായി പലപ്പോഴും പ്രവർത്തിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കലുഷിതമാകുന്നുണ്ട്. ദൈവമേ, ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റി? ഇവരെങ്ങനെ രക്ഷിക്കും? ഇവരെങ്ങനെ നേടും? ഇവർക്കൊരു തിരിച്ചു വരുമുണ്ടോ എന്ന് ചിന്തിക്കുന്ന അനേകം മാതാപിതാക്കളുണ്ട്. ഈ ശുശ്രൂഷയിലും ഇതുപോലെ വേദനിക്കുന്ന അനേകം മാതാപിതാക്കളെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. ഉറപ്പ് തരികയാണ് ദൈവത്തിന്റെ വചനം. അത് നാശത്തിനുള്ള പദ്ധതിയല്ല. നമ്മുടെ മക്കൾ എന്തുമാത്രം തകർന്ന അവസ്ഥയിലാണെങ്കിലും ആ തകർന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ മക്കളെ വീണ്ടെടുക്കുവാൻ കർത്താവിൻ്റെ കരങ്ങൾ ഇന്നും എന്നും ശക്തങ്ങളാണ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കത് വിശ്വസിക്കുവാനും ഈ വിശ്വാസത്തിൽ ജീവിക്കുവാനുമായിട്ട് കഴിയണം. യെശയ്യാ പ്രവചനം 59:21 വീണ്ടും ആത്മാവ് പറയുന്നു, കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളിച്ചെയ്യുന്നത്. ഇത് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വാഗ്ദാനമാണ്. നിന്റെ മേൽ ഞാൻ പകർന്നിരിക്കുന്ന എൻ്റെ ആത്മാവ്, ഞാൻ നിനക്ക് തന്നിരിക്കുന്ന എൻ്റെ വചനം നിന്റെ മക്കളുടെയോ അവരുടെ മക്കളുടെ മേലോ ആ തലമുറകളിൽ നിന്ന് ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുന്ന, കർത്താവിനെ ബഹുമാനിക്കുന്ന അവിടുത്തെ സഭയെ സംരക്ഷിക്കുന്ന ഓരോ വ്യക്തിക്കും സ്വർഗം തരുന്ന വാഗ്ദാനമാണിത്. അവരുടെ തലമുറ നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, ഈ വാഗ്ദാനം ആർക്കുള്ളതാ? നമുക്കുള്ള വാഗ്ദാനമാണ്. മക്കളെയോർത്ത് വേദനിച്ച് മനം തകർന്നിരിക്കുന്ന ഓരോ അപ്പനും അമ്മയും ശ്രദ്ധിക്കണമേ, ഇത് നമുക്കുള്ള വാഗ്ദാനമാണ്. നമ്മോടാണ് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ സംസാരിക്കുന്നത്. നിന്റെ മക്കളിൽ നിന്നോ അവരുടെ മക്കളിൽ നിന്നോ തലമുറകളിൽ നിന്നോ അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വസിച്ച് ഒന്നിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കിതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം. ഇതിനുള്ള ബന്ധത്തിൽ വീണ്ടും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:17 വചനമാണ്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ശ്രദ്ധിക്കണമേ, നിങ്ങളുടെ മക്കൾ പ്രവചിക്കും. എത്ര സുന്ദരമായൊരു പ്രോമീസാണ്! പലപ്പോഴും എൻ്റെ ഹൃദയത്ത് ഒത്തിരിയധികം പലപ്പോഴും സന്തോഷിപ്പിക്കുന്ന, ആശ്വാസം തരുന്ന ഒരു വചനമാണിത്. എൻ്റെ സഹോദരൻ, നിങ്ങൾ ആ വചനം മാറ്റി ശ്രദ്ധിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നമ്മുടെ മക്കൾ പ്രവചിക്കുന്നവരാകും. എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാകും. അവർ കർത്താവായ യേശുവിന് വേണ്ടി നിലകൊള്ളുന്നവരാകും. സത്യവിശ്വാസം ജീവിക്കുന്നവരാകും. വില കൊടുത്ത് സമർപ്പണ ബോധത്തോടെ കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തെ അനുസരിക്കുന്നവരാകും. നമ്മെക്കുറിച്ചുള്ള ആത്മാവിൻ്റെ പദ്ധതി, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ പദ്ധതി ഇതാണ്. അവർ പ്രവചിക്കുന്നവരാകും, പ്രവചിക്കുന്നവരാകും. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ കൃപ പകർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇന്നും കർത്താവ് ശക്തനും വിശ്വസ്തനുമാണ്. പലപ്പോഴും ഈ വചനത്തിന് വിരുദ്ധമായിട്ടാണ്, ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്തതുപോലെ നമ്മുടെ മക്കളിൽ നിന്ന് അനേകർ ജീവിക്കുന്നത്. പക്ഷെ അസ്വസ്ഥരാകേണ്ട, അവരുടെ ജീവിതം എപ്രകാരമുള്ളതാകട്ടെ, എന്തുമാത്രം തകർന്ന ഒരവസ്ഥയിലായിക്കൊള്ളട്ടെ,
എൻ്റെ സഹോദരങ്ങളെ, അവരെ പുനരുദ്ധരിക്കുവാൻ, നമ്മുടെ മക്കളെ വീണ്ടെടുക്കുവാൻ, അവരെ ശുദ്ധീകരിക്കുവാൻ, അവരെ അനുഗ്രഹിക്കുവാൻ, അവരെ അഭിഷേകം ചെയ്യുവാൻ ഇന്നും കർത്താവിൻ്റെ കരങ്ങൾ ശക്തങ്ങളാണ്. എത്ര പേര് വിശ്വസിക്കുന്നു എങ്കിൽ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ ഫോൺ നമ്പറിൽ, അത് വാട്സപ്പ് നമ്പറാണ്, ആ നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥന ഇൻറ്റൻഷൻസ്, അതെല്ലാം നിങ്ങൾക്ക് സ്നേഹത്തോടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ യൂട്യൂബിൽ ആ കമൻറ്റ് ബോക്സിലും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങൾക്കിപ്പോൾ സെൻഡ് ചെയ്യാം. ഇവിടെ ലൈവായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്, നമുക്ക് ആ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്യാം. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എന്താണ് പ്രാർത്ഥന നിയോഗം? മകന് വിരുന്ന് കിടക്കുകയാണ്. മകന് വയറിങ് ചെയ്തണതിൽ സീലിംഗ് പൊട്ടി താഴെ വീണ്, നട്ടെല്ല് പൊട്ടി, ഓപ്പറേഷൻ കഴിഞ്ഞ് സ്ക്രൂ ബ്രേക്കിലൊക്കെ ആണ് ഇട്ടിരിക്കുന്നത് നട്ടെല്ല്. എത്ര നാളായി ഈ ആക്സിഡന്റ്, ഈ അപകടം പറ്റിയിട്ട്? 20 മാസമായി. 20 മാസമായി, ഏകദേശം 2 വർഷം ആവാൻ പോകുന്നു അല്ലേ? അതെ. എവിടുന്നാണ് വിളിക്കുന്നത്? ഇത് ഏത് സ്ഥലത്താണ് വിളിക്കുന്നത്? വിഴിഞ്ഞത്താണ്, നമ്മുടെ തിരുവനന്തപുരം വിഴിഞ്ഞത്താണ്. എന്നാ പറഞ്ഞേ? ഇത് തൃശ്ശൂർ വെച്ചാണ് ഈ ശുശ്രൂഷ നടക്കണേ കേട്ടോ. വിഴിഞ്ഞത്ത് ഞാൻ അവിടെ കൺവെൻഷന് വന്നിട്ടുണ്ട് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ്, കോവിഡിന് തൊട്ട് മുൻപ് കേട്ടോ. അമ്മച്ചി നമുക്ക് പ്രാർത്ഥിക്കാം. ആ മകന്റെ പേരെന്താ? ലിക്സൺ. മറ്റേ ലിയോ എന്ന് പറയണ ഒരു മോനും വഴി തെറ്റി നടക്കുകയാണ്. ആ മോനും വേണ്ടി ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. നമുക്ക് ആയിരങ്ങളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. നമ്മൾ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തുമ്പോൾ നമ്മുടെ നിയോഗങ്ങളിലേക്ക് ദൈവകൃപ കടന്നു വരും, പരിശുദ്ധാത്മാ ശക്തി ഇറങ്ങും കേട്ടോ. അമ്മച്ചി പ്രാർത്ഥിച്ചോ, നമ്മൾ ഒരുമിച്ച് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. യേശുനാമത്തിന് അത്ഭുത ശക്തി ഇതാ ഈ മക്കളിലും ഇതുപോലുള്ള അനേക മക്കളിലേക്കും ആത്മാവ് പകരുന്ന സമയമാണ്. നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ, ക്ഷമിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, ഈ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നട്ടെല്ല് തകർന്ന് വളരെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട മകന്റെ മേൽ കരം വെച്ച് അവനെ സുഖപ്പെടുത്തണമേ, അവന് ആരോഗ്യം കൊടുക്കണമേ. കർത്താവേ, ആ മകനെ നീ എഴുന്നേൽപ്പിക്കണമേ. അവന്റെ ജീവിതത്തെ അവിടുന്ന് പടുത്തുയർത്തണമേ. കർത്താവേ, അങ്ങയുടെ ഹീലിംഗ് പവർ, ഹീലിംഗ് അനോയിന്റിംഗ് ആ മകനിലേക്ക് വ്യാപരിക്കട്ടെ. ഇതുപോലെ പല അപകടങ്ങളിൽ പെട്ട് കിടക്കുന്ന ഓരോ മകനിലേക്കും മകളിലേക്കും കർത്താവിന്റെ രക്ഷാകരമായ സത്യം ഒഴുകപ്പെടട്ടെ. വഴിതെറ്റി നടക്കുന്ന, വിശ്വാസമില്ലാതെ ജീവിക്കുന്ന അനേക മക്കളിലേക്ക് വിശ്വാസത്തിന്റെ കൃപ, വിശ്വാസത്തിന്റെ അഭിഷേകം ഈ സമയം ആത്മാവേ പകർന്നു നൽകണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആ ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി കടന്നവനെ സ്തുതിക്കട്ടെ. കെട്ടുകൾ അടിയട്ടെ. ഒരിക്കൽ കൂടെ കരം ഉയർത്തി വിളിച്ച് ഈശോയേ, യേശുനാമം വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ പോരെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കേ. കർത്താവിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെടുന്ന സമയമാണ്. കുടുംബങ്ങളെ കാണാതെ പോകരുത്, ഞങ്ങളുടെ കണ്ണുനീര് കാണാതെ പോകരുത്. ഞങ്ങൾക്ക് ഉത്തരമരുളണമേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അമേ. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ബോധ്യത്തോടെ പാടിയേ. ഹല്ലേലൂയ, കുടുംബങ്ങളിൽ കൃപയിറങ്ങട്ടെ, കൃപയിറങ്ങട്ടെ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവം. കർത്താവിനെ സ്തുതിച്ചേ, ശക്തിയോടെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ, 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 ആമേൻ. ഓ, കൃപ ഒഴുകട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ, കൃപ, കൃപ. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ആമേൻ, ആമേൻ, ആമേൻ.
എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന സർവശക്തനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് അങ്ങ് വിട്ടിരിക്കുകയല്ല. നമ്മുടെ ഏത് പ്രതിസന്ധിയിലും, ദുഃഖത്തിലും, ദുരിതത്തിലും, കണ്ണുനീരിലും, സങ്കടത്തിലും, വേദനയിലും, കൊടിയ കൊടിയ പീഡനത്തിലും, മനക്ലേശത്തിലും നമ്മൾ ഒറ്റയ്ക്കല്ല സഹോദരങ്ങളെ. നമ്മെ തെരഞ്ഞെടുത്ത നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ വിട്ടുപിരിയാത്ത ദൈവമാണ്. ആമേൻ, ആമേൻ. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ മക്കളെ കുറിച്ചുള്ള കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വാഗ്ദാനമുള്ളവരാ. നമ്മൾ വഴിതെറ്റി വന്നവരല്ല, നമ്മൾ അഡ്രസ്സില്ലാത്തവരല്ല, നമുക്ക് മേൽവിലാസമില്ലാത്തവരല്ല, നമ്മൾ കൃത്യമായ അഡ്രസ്സുള്ളവരാണ്. നമ്മൾ വാഗ്ദത്തത്തിൻ്റെ ജനമാണ്. നമ്മുടെ മക്കളെക്കുറിച്ച് പ്രോമീസുണ്ട്. ഇത് പരിശുദ്ധാത്മാവ് തരുന്ന വചനമാണ്. ഇത് സ്വർഗത്തിൻ്റെ വാഗ്ദത്തമാണ്, മാറിപ്പോകാത്ത വാഗ്ദാനമാണ്. യെശയ്യ പ്രവചനം 44:3 വീണ്ടും നമ്മുടെ മക്കളെക്കുറിച്ച് ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. യെശയ്യ പ്രവചനം 44:3 എന്താ പറയുന്നത്? അവിടെ വചനം പഠിപ്പിക്കുകയാണ്, നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ എന്തുമാത്രം ദുരവസ്ഥയിലാകട്ടെ, ദുർഗതിയിലാകട്ടെ, അവർ എന്തുമാത്രം കൊടിയ ആത്മീയ തകർച്ചയിലാകട്ടെ, ആത്മീയമായ അപജയത്തിലാകട്ടെ, അവരെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ മക്കളെ വീണ്ടെടുക്കുവാൻ, അവരെ ശുദ്ധീകരിക്കുവാൻ, അവരെ അഭിഷേകം ചെയ്യുവാൻ കർത്താവിന്റെ കരങ്ങൾക്ക് ഇന്നും ശക്തിയുണ്ട്. ഹല്ലേലൂയ. നിന്റെ സന്താനങ്ങളുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹം. ഓരോ അപ്പനും അമ്മയ്ക്കും പരിശുദ്ധാത്മാവ് തരുന്ന കൃപയുടെ വചനമാണിത്, പ്രവചന വചനമാണിത്. ചങ്കിലേക്ക് ഏറ്റെടുത്തോ, വിശ്വസിച്ച് ഏറ്റെടുത്തോ. കർത്താവേ, എൻ്റെ കുഞ്ഞിനു വേണ്ടി, എൻ്റെ മകന് വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി ഈ പ്രൊഫറ്റിക് വേർഡ്, ഈ പ്രവചന വചനം ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ച് ഈ വചനത്തിന് കൃപ സ്വീകരിച്ചു. വീണ്ടും 112:2 ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ സന്തതി ഭൂമിയിൽ പ്രബലമാകും. 112:1 നമുക്ക് അത് കാണാം. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ സന്തതികൾ ഭൂമിയിൽ പ്രബലരാകും, അവരുടെ തലമുറ അനുഗ്രഹീതമാകും. ഓ, സത്യസന്ധരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ മക്കൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ തലമുറകൾ കർത്താവിനാൽ അഭിഷേചിതമാകും, ബ്ലെസ്ഡ് ആകും, അനോയിന്റഡ് ആകും. സഹോദരങ്ങളെ, ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. മനുഷ്യരല്ല ഈ വാഗ്ദാനം നമുക്ക് തരുന്നത്, ജീവിക്കുന്ന ദൈവമാണ്. ഇത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. സംശയിക്കണ്ട, സംശയിക്കണ്ട, പൂർണ്ണമായി വിശ്വസിക്കുക. നിന്റെ മക്കൾ പ്രബലരായിത്തീരും, പ്രബലരായിത്തീരും, പ്രബലരായിത്തീരും. എന്തുമാത്രം മെസ്സേജുകളാണ് പ്രിയപ്പെട്ടവർ വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, ഒത്തിരി മെസ്സേജ്, ഒത്തിരി മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് നമുക്ക് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചു പോകാം. ഇസ അൽഫോൺസ കൊടകരയിൽ നിന്ന്, ടെസി ജോണി തൊടുപുഴയിൽ നിന്ന്, ടിനു ഡേവീസ് കല്ലൂരിൽ നിന്ന്, നീതു കൊല്ലം, ജോബിൻ, ജസന, ആനിയമ്മ, റോജൻ, റോയ്, ജിക്കു, റോസമ്മ പത്തനംതിട്ടയിൽ നിന്ന്, ടോണി റിൻസി പാലയിൽ നിന്ന്, ബിനി കൂട്ടാലയിൽ നിന്ന്, ടോണി അമ്മണി പാലക്കാട്ടിൽ നിന്ന്, ഷേർലിട്ടം തിരുവനന്തപുരം, മിനി ആൽബിൻ തിരുവല്ലയിൽ നിന്ന്, ഒത്തിരി മക്കള് പ്രാർത്ഥന, 100 പേർ. നിങ്ങൾ അസ്വസ്ഥപ്പെടണ്ട, ഇവിടെ 24 രാജാദി രാജാവായ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ, ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൂട്ടങ്ങളുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ നിയോഗം എന്തും ആവട്ടെ അറിയിക്കുക. ആ കാണുന്ന ഫോൺ നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എഴുതുക, വിളിക്കുക. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു കോളും കൂടി വരുന്നുണ്ട്, നമുക്ക് ആ കോളിൽ നിന്ന് അറ്റൻഡ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് വരിക. മക്കളെ കുറിച്ചുള്ള കർത്താവിന്റെ വാഗ്ദാനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. പ്രൈസ്. ആ ഹലോ,
യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സഹോദരി. എന്താണ് പേര് കേട്ടില്ല? എന്താ സ്റ്റീഫൻ കാനഡയിൽ പഠിക്കുകയാണ് അല്ലേ? ഓക്കെ സഹോദരി, ഞാൻ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. സ്റ്റീവിന്റെ മേലെ കർത്താവിന്റെ അഭിഷേകം ഇറങ്ങാനും അതുപോലെ ഇതുപോലെ പഠിക്കുന്ന അനേകം മക്കള് അവിടുത്തെ വിവിധ സാഹചര്യങ്ങളിൽ പെട്ടെന്ന് നശിച്ചു പോകാതെ അവിടെ സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഇതുപോലെയുള്ള മക്കൾക്ക് വേണ്ടി സഹോദരി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണം. അവരെല്ലാം പരിശുദ്ധാത്മാവ് നിറയാൻ, അവർക്ക് വചനത്തിൽ അവർ വിശുദ്ധീകരിക്കപ്പെടാൻ, ഒരു കൃപയുള്ള കുഞ്ഞുങ്ങളായി മാറാൻ, നമ്മുടെ മകനെ പോലെ തന്നെ ഇതുപോലെ മറ്റു മക്കൾക്ക് വേണ്ടിയും സഹോദരി പ്രാർത്ഥിക്കണം. നമുക്കൊന്ന് ആയിരങ്ങളാണ് ശുശ്രൂഷ പങ്കെടുക്കുന്നത് വിവിധ ദേശങ്ങളിൽ രാജ്യങ്ങളിലായിരുന്നു. നമ്മൾ ഒന്നിച്ച് അങ്ങ് പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവേ, ആ കുഞ്ഞിലേക്ക് വിശ്വാസത്തിന് കൃപ കൊടുക്കണമേ. വിവിധങ്ങളായ പാപ സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കർത്താവേ, കുടുംബത്തിന്റെ നോട്ടങ്ങളില്ല കർത്താവ്, എന്തിനവിടെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥയിലും ഈശോയേ അവിടുത്തെ കരം പിടിച്ച് നടക്കുവാൻ, ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ, ഞങ്ങളുടെ വചനത്തെ സ്നേഹിക്കുവാൻ, അവിടുത്തെ പരിശുദ്ധാത്മ നിറയപ്പെടുവാൻ ആ കുഞ്ഞിനോടും ഇതുപോലെ അനേക മക്കളോടും കർത്താവെ കരുണ കാണിക്കണമേ. കരം ഉയർത്തി യേശു നമ്മ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ അനുവദിക്കരുത്. കാലുകൾ ഏറെക്കുറെ വഴുതി പോയി കർത്താവേ, പല മക്കളും തകർന്നു പോകുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു, കൃപ നഷ്ടപ്പെട്ടു പോകുന്നു കർത്താവേ. ഈ കുഞ്ഞുങ്ങളുടെ കാൽ വഴുതുവാൻ പാപത്തിലേക്ക്, മ്ലേച്ഛതയിലേക്ക്, അവിശ്വാസത്തിലേക്ക് കാൽ വഴുതി പോകുവാൻ കർത്താവേ അനുവദിക്കരുത്. സംരക്ഷണ കോട്ട കെട്ടി, കൃപയുടെ വേലു കെട്ടി ഈ മകനെയും ഇതുപോലെ അനേക മക്കളെ അവിടെ സംരക്ഷിക്കണമേ. In the name of Jesus. ശ്രദ്ധിക്കുന്നു പരിശുദ്ധമേ, ശൗസേപിതാവേ, വിശുദ്ധയായ മോനിക്കമേ, അഗസ്തിനോസിനെ അമ്മയുടെ പ്രാർത്ഥന മാനസാന്തരപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ആരാധനകളും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹങ്ങളാകുവാൻ അഭിഷേകമാകുവാൻ വിശുദ്ധ മോനിക്കമേ പ്രാർത്ഥിക്കണമേ. അമേൻ അമേൻ. കാലുകൾ ഏറെക്കുറെ വഴുതി പോയി, ഒരിക്കലും ഉയരില്ല എന്ന് നിരച്ചു. അഭിഷേകം അനോയിന്റിങ് നൽകണമേ. അനേക മക്കളിലേക്ക് പകരുക. എന്റെ കാൽ വഴുതുവാൻ ഇട വന്നില്ല, എന്റെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. ഒരിക്കൽ കരം ഉയർത്തി വിളിച്ചേ യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ. ആമേൻ. നല്ലൊരു കൈഡി കർത്താവിനെ കൊടുത്ത്, നല്ലൊരു കൈഡി കർത്താവിനെ കൊടുത്ത്, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ എന്തുമാത്രം തകർന്ന അവസ്ഥയിലാണെങ്കിലും നമ്മുടെ ആവശ്യങ്ങളെ മാനിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കണ്ണുനീരും മറികടന്നു പോകാൻ ഒരിക്കലും ഈശോയ്ക്ക് സാധിക്കുകയില്ല. എബ്രായ പുസ്തകം 13:5 ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു വിധത്തിൽ ശ്രദ്ധിക്കണം നിങ്ങൾ, മകനെ ഓർത്ത് മകളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന ദൈവാത്മാവിനോട് പറയുന്നു, മകളെയോർത്ത് വേദനിക്കുന്ന ഒരു അപ്പനെ അമ്മയെ കടത്ത പ്രത്യേകം ഈ ശുശ്രൂഷ സ്പർശിക്കുന്നു. തെറ്റായ പ്രണയബന്ധം, പ്രണയക്കുരുക്കിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് അവൾ പിന്മാറുന്നില്ല, അവൾ പിന്മാറുന്നില്ല. തൻ്റെ മക്കളുടെ മകളുടെ തെറ്റായ ബന്ധത്തെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്ന
ഒരു മാതാപിതാക്കളെ, ഒരു അപ്പനെ അമ്മയെ കടത്താൻ പ്രത്യേകം സ്പർശിക്കുന്നു. പ്രിയ മാതാവേ പിതാവേ, നിങ്ങളെ കണ്ണീര് കണ്ട് ആ കുഞ്ഞിന്റെ മെലിത കർത്താവിന്റെ കരം ശക്തിപ്പെടുന്നു. ആ പൈശാചിക പീഡയിൽ ആ കുഞ്ഞ് വിടുതൽ പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒരു നാള് നമ്മുടെ എന്തുമാത്രം തകർന്ന അവസ്ഥയിലാണെങ്കിലും, കണ്ണുനീരിന്റെ അവസ്ഥയിലാണെങ്കിലും, എന്റെ സഹോദരങ്ങളെ, ഒരു നാളും കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയില്ല. ഇത് കർത്താവിന്റെ പ്രോമീസാണ്, വിശ്വസിക്കണം, പ്രോമീസാണിത്. നിയമവർത്തന പുസ്തകം 31:8 ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയുന്നു, കർത്താവ് ജോഷയ്ക്ക് നൽകുന്ന പ്രോമീസാണ്, കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിധിച്ചിക്കുകയോ ഇല്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. നീ ഭയപ്പെടേണ്ട, നീ സംഭ്രമിക്കേണ്ട. എന്റെ സഹോദരങ്ങളെ, ഇത് ജീവനുള്ള കർത്താവിന്റെ വാഗ്ദാനമാണ്. സംഭ്രമിക്കേണ്ടേ, നമുക്ക് സംഭ്രമം വരുന്ന പലതും നമ്മൾ കാണുന്നുണ്ട്, പലപ്പോഴും നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഭയം വരികയാണ്, ദൈവമേ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും. ഒരു അപ്പന്റെ അമ്മയുടെ ഉള്ളിൽ ആദി ഉണ്ടാവുമല്ലോ. മക്കളോടുള്ള സ്നേഹത്തെ പ്രതി അവരുടെ ഉള്ളിൽ കഠിനമായ വേദനകളും നൊമ്പരങ്ങളും ഉണ്ടാകും. എന്നാൽ ജീവനുള്ള കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു തരത്തിലും അവഗണിക്കുക ഉപേക്ഷിക്കുകയില്ല. നീ സംഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ മുൻപേ പോകുന്നത്. ഈ പ്രതിസന്ധിയെ പരിഹരിക്കുവാൻ എന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്, എന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. എന്റെ സഹോദരങ്ങളെ, സംഖ്യയുടെ പുസ്തകം 23:19 വചനം പഠിപ്പിക്കുകയാണ്, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല. എല്ലാവരും ഒരുമിച്ച് വിശ്വസിച്ച വചനം നേറ്റു പറഞ്ഞ്, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല. കള്ളം പറയാൻ ദൈവം മനുഷ്യനല്ല. എന്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവമാണ് കർത്താവായ ഈശോ. അവിടുന്ന് കള്ളം പറയുകയില്ല. മനുഷ്യനെ പോലെ വ്യാജം പറയുന്നവനല്ല നമ്മുടെ ദൈവം. ഞാൻ നിന്നൊരു നാൾ ഉപേക്ഷിക്കില്ല, അവഗണിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസ്തയോടെ നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറ്റുവാനും ഈ വചനപ്രകാരം നമ്മളെ പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും കർത്താവിന് കഴിയും. കാരണം വ്യാജം പറയാൻ നമ്മെ പോലെ മനുഷ്യനല്ല കർത്താവ്, സർവശക്തനും സർവാധിപനുമായ ദൈവമാണ്. നമുക്ക് ഈ ബോധ്യം ഉണ്ടാവണം. എബ്രായ പുസ്തകം 10:23 ഇതേ സത്യമാ കർത്താവ് പഠിപ്പിക്കുന്നത്. എന്താ പറയുന്നത്? നമ്മോട് വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം, സ്ഥിരതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മക്കൾക്ക് വേണ്ടി നുറുങ്ങിയ ഹൃദയത്തോടെ നമ്മൾ നിലവിളിക്കണം. നുറുങ്ങിയ ഹൃദയത്തൊരിക്കലും കർത്താവ് തള്ളിക്കളയുകയില്ല. നമ്മുടെ കണ്ണുനീര് മറികടന്നു പോകാൻ ഒരിക്കലും കർത്താവിന് സാധിക്കും. എത്ര അനുഭവങ്ങളുണ്ട്, എന്തുമാത്രം അനുഭവങ്ങളാ. അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ പേര് തന്നെ മോനിക്ക പ്രയർ. കണ്ണുനീരോടെ വർഷങ്ങൾ തന്റെ മകന്റെ മാനസാന്തരത്തിനു വേണ്ടി, തന്റെ മകൻ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി, തന്റെ മകന്റെ ജീവിത പരിവർത്തനത്തിന് വേണ്ടി വിശ്വസ്തയോടെ ത്യാഗമെടുത്ത് ഓരോ സഹനവും കൃപയായി സ്വീകരിച്ച് വിശുദ്ധയായ മോനിക്കമ്മ പ്രാർത്ഥിച്ചു. ആ അമ്മയുടെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയിലൂടെ വഴിതെറ്റിപ്പോയ, മ്ലേച്ഛനായി ജീവിച്ച, വിശ്വാസമില്ലാതെ ജീവിച്ച അഗസ്തീനോസിനെ അവന്റെ അമ്മയുടെ പ്രാർത്ഥന രൂപാന്തരപ്പെടുത്തി. എന്റെ സഹോദരങ്ങളെ, ഈ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്, ഇന്നും ജീവിക്കുന്നവനാണ്. പിന്നെ എന്തിനാ മാതാവേ പിതാവേ നീ അസ്വസ്ഥപ്പെടുന്നത്? നീ എന്തിനാ ഹൃദയം പൊട്ടി നിരാശയോടെ വിഷാദത്തിലായിരിക്കുന്നത്? കർത്താവിന്റെ പ്രോമിസിൽ വിശ്വസിക്കേ, കർത്താവിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കേ. നമ്മുടെ കണ്ണുനീര് ഒരിക്കലും പാടായി പോവില്ല. 34:17-18 വചനങ്ങൾ പലപ്പോഴും എന്റെ ശുശ്രൂഷ ജീവിതത്തിൽ എന്നെ ഒരുപാട് ബലപ്പെടുത്തിയ വചനമാണ്.
പലവിധ സഹനങ്ങളും കൊടിയ ക്ലേശങ്ങളെല്ലാം വരുമ്പോൾ സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ അനേകം പ്രാവശ്യം പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് വചനം? നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് അത് കേൾക്കുന്നു. നമ്മുടെ കർത്താവിന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. കർത്താവിന്റെ ദാസന്മാരെ, കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിന്റെ വിശ്വസ്തരായ മക്കള് സഹായത്തിനായി നിലവിളിക്കുമ്പോൾ ആ നിലവിളി കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് രക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് രക്ഷിക്കുന്ന ദൈവമാണ്, പരിപാലിക്കുന്ന ദൈവമാണ്, സംരക്ഷിക്കുന്ന ദൈവമാണ്, നമ്മെ താങ്ങുന്ന ദൈവമാണ്. ജീസസ്, 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 ആമേൻ. ഓ ജീസസ്, ഹല്ലേലൂയാ, ജീസസ്, ഹല്ലേലൂയാ, ജീസസ്, ഹല്ലേലൂയാ. വീണ്ടും 18-ാം വചനം പഠിപ്പിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം മുരുകിയവർ അവിടെ നിന്ന് രക്ഷിക്കുന്നു. എന്റെ സഹോദര സഹോദരി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മനമുരുകി നിലവിളിക്കുക, ഹൃദയം നുറുക്കത്തോടെ നിലവിളിക്കുക. ആ നിലവിളി ഒരിക്കലും പാഴായി പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല, കർത്താവ് അനുവദിക്കുകയില്ല. മറ്റൊരു കോള് നമുക്ക് വരുന്നുണ്ട്, മറ്റൊരു കോള്. ദൈവമേ, എന്തുമാത്രം നിയോഗങ്ങളെ ഞാൻ പലപ്പോഴും വേദനയോടെ ചിന്തിക്കുക. എന്തുമാത്രം വ്യക്തികളാണ് ഇന്ന് ആവശ്യത്തിലായിരിക്കുന്നത്. കർത്താവിന് ഒരുപാട് വേദനയുണ്ട്. നമ്മുടെ ദുരിതങ്ങളും സങ്കടങ്ങളും ചോടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ. ആയിരക്കണക്കിന് വ്യക്തികളാണ് സന്ന മെസ്സേജുകൾ അയച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഫോൺ നമുക്കൊന്ന് ഒന്ന് ഒന്ന് അറ്റൻഡ് ചെയ്യാം, ഒന്ന് അറ്റൻഡ് ചെയ്യാം. ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കുന്നു. ഓഡിയോ ക്ലിയർ ആവുന്നില്ല. ഓഡിയോ, ഹലോ. ആ ഹലോ, എന്താണ് നമ്മുടെ പ്രാർത്ഥന വിഷയം? എന്താ പ്രാർത്ഥന നിയോഗം? എന്താണ്? എന്റെ മകൻ കുറച്ച് എന്നോട് ഭയങ്കര മദ്യപാനമാണ്. ഈശോ, അവൻ എന്ത് പ്രായമായി? 35 വയസ്സുണ്ട്. പോലീസിലാണ് ജോലി. 35 വയസ്സുണ്ട്. കേരള പോലീസിലാണ്, പോലീസുകാരനാണ്. ഓക്കെ. ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവൻ കൊടിയ മദ്യപാനത്തിൽപ്പെട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല. വീട്ടിലൊന്നും തരില്ല. അപ്പനെ അമ്മയൊന്നും പറയണമെന്നും കേൾക്കില്ല. ഈശോ, ഞാൻ പള്ളിയിലെ ഒരു സാക്രിസ്റ്റിയാണ്. ദൈവമേ, പള്ളിയിലെ സാക്രിസ്റ്റിയാണ്. കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ദൈവവേല ചെയ്യുന്ന, സഭയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന അപ്പച്ചൻ ഒരിക്കലും കർത്താവ് കൈവിടിയില്ല കേട്ടോ. വിഷമിക്കണ്ട, വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് 35 വയസ്സുള്ള മകന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ആയിരങ്ങളാണ് ശുശ്രൂഷ പങ്കെടുക്കുന്നത്. നമ്മൾ ഈ മോനിക്ക പ്രയറിൽ ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പച്ചൻ്റെ കണ്ണുനീര് നിറഞ്ഞ് നമ്മൾക്ക് വചനം കണ്ടില്ലേ, നുറുകിയ ഹൃദയത്തെ കർത്താവ് നിരസിക്കില്ല, മനമൊരുകിയവരെ കർത്താവ് രക്ഷിക്കുന്നു. അപ്പം മനമൊരുകി ആ മകൻ്റെ പേര് പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് ആയിരങ്ങളോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഒപ്പം ഇതുപോലെ പൈശാചിക പീഡയിലായിരിക്കുന്ന ഓരോ മകൻ്റെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മദ്യപാനത്തിൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ടു പോയ 10,000-ക്കണക്കിന് മക്കള് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ആ മക്കളുടെ മേൽ അഭിഷേകം ഇറങ്ങാൻ, അവർ ശുദ്ധീകരിക്കപ്പെടാൻ, അവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ, അനുതാപം ഉണ്ടാകാൻ, ആ ബന്ധന കെട്ടുകൾ പൊട്ടിപ്പോകാൻ, ഒരു പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാൻ, ഒരുമിച്ച് കരമുയർത്തി ഒരു മനസ്സോടെ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, കരുണ ചൊരിയണമേ, കരുണ കാണിക്കണമേ. കർത്താവേ, ഈ അപ്പന്റെ കണ്ണീര് കണ്ട്, ഹൃദയ തകർച്ച കണ്ട്, 35 വയസ്സുള്ള ആ സഹോദരൻ മേൽ കൃപ ചൊരിയണമേ. മാനസാന്തരം ഉണ്ടാകട്ടെ, അനുതാപം ഉണ്ടാകട്ടെ, വിമോചനം ഉണ്ടാകട്ടെ. ഇതുപോലെ മദ്യപാനത്തിന് ബന്ധനത്തിലായിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും കർത്താവിന്റെ കാരുണ്യം ഒഴുകപ്പെടട്ടെ. ശ്രദ്ധിക്കുന്നു, 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 ശ്രദ്ധിക്കുന്നു. ഈ വൈശാചിക രൂപി മദ്യപാനത്തിന്റെ ആ മദ്യപാന പീഡ, ആ വൈശാചിക പീഡ, ആ വൈശാചിക രൂപി 10,000-ങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ സമയം യേശുവിന്റെ നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കുന്നു. കരമുയർത്തി വിളിക്കുന്നു, കരമുയർത്തി വിളിക്കുന്നു. അല ഹല 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 അല ഹല. പാപത്തിന് എന്റെ മേൽ ഇനി ഭരണമില്ല, പാപത്തിന് എന്റെ മേൽ ഭരണമില്ല. മദ്യപാനത്തിന് അടിമത്വം, കഞ്ചാവിന്റെ അടിമത്വം, ഓ മയക്കുമരുന്ന് അടിമത്വം, ജഡീക അടിമത്വങ്ങള്, പ്രണയബന്ധത്തിൽ അകപ്പെട്ടുപോയ വൈശാചിക പീഡകള്, ഇതെല്ലാം തകർന്നു പോകട്ടെ, നിർവീര്യമാകട്ടെ. മന്ത്രവാദ കൂടോത്ര
ശക്തികൾ നിർവീര്യമാകട്ടെ, ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഓ സ്തുതിക്കുന്നു, മക്കൾ അഭിഷേകം പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. ആമേൻ. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയാ. എന്റെ സഹോദരങ്ങളെ, നമുക്ക് പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പ്രോമീസുകളിൽ നമുക്ക് ഹൃദയം ഉറപ്പിക്കാം. ഒത്തിരിയേറെ മക്കൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട്. ഈശോ ഈശോ, സ്റ്റീഫൻ, സജിത്ത്, എമിലി, സെബിൻ ഉള്ളനാട്, രാജു, സെലിൻ വലിയ തുറയിൽ നിന്ന്, ഡെൻസൻ, ബിജി, തോമസ്, ചേർത്തലയിൽ നിന്ന്, മേരിക്കുട്ടി, തുഷാര, മുട്ടിച്ചിറയിൽ നിന്ന്, മോളി, ജിഷ്മ, എറണാകുളത്തിൽ നിന്ന്, ഡയാന, അതുപോലെ ജാൻസൺ, ഹെലൻ, തോമസ് കുട്ടിയത്തിൽ നിന്ന്, ജൂബി ഡൊമിനിക്, സാമുവൽ ഇരിട്ടി, സജി, ചിന്നമ്മ, താമരശ്ശേരി, നമുക്കവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപാട് മക്കള് സഹോദരങ്ങളെ, ഒത്തിരിയേറെ മക്കളാണ് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ വിഷമിക്കരുത്. ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലും നിങ്ങൾ പ്രാർത്ഥന നിയമങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതെല്ലാം പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്കോസ് 37, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഉറച്ച് വിശ്വസിച്ച വചനം പ്രഖ്യാപിച്ച്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. എന്റെ കർത്താവിനൊന്നും അസാധ്യമല്ല. എന്റെ പരിശുദ്ധാത്മാവിനൊന്നും അസാധ്യമല്ല. ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന് ഒന്നും അസാധ്യമല്ല. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച്, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. സഹോദരങ്ങളെ, കണ്ണുനീരോടെ ഹൃദയ തകർച്ചയോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? മക്കൾക്ക് വേണ്ടി. അവർ ശുദ്ധീകരിക്കപ്പെടുവാൻ, അവർ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെടുവാൻ, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ. പ്രിയ മാതാവേ, പിതാവേ, നമ്മുടെ കണ്ണുനീരിൽ നിന്ന പ്രാർത്ഥനയ്ക്ക് അതിനുള്ള പവർ ഉണ്ടെന്ന് ആത്മാവ് ഈ സമയം നമ്മോട് സംസാരിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 2:18, അവിടെ എന്താ വചനം പറയുന്നത്? സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. മക്കൾക്ക് വേണ്ടി, നശിക്കുന്ന മക്കൾക്ക് വേണ്ടി, വിശ്വാസം നഷ്ടപ്പെടുന്ന മക്കൾക്ക് വേണ്ടി, പലവിധ ബന്ധനത്തിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി, കുടുംബ തകർച്ചയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി, ദൈവനിഷേധികളാകുന്ന മക്കൾക്ക് വേണ്ടി, അലസരും മന്ദോഷനുമായ മക്കൾക്ക് വേണ്ടി, പ്രണയക്കുരുക്കിൽപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്ന മക്കൾക്ക് വേണ്ടി, കഞ്ചാവിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി, കർത്താവിൻ്റെ സന്നിധിയിൽ ഉറക്കെ നിലവിളിക്കുക. അതിനെന്താ പറയുന്നത്? കർത്താവിൻ്റെ സന്നിധിയിൽ ഉറക്കെ നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ. നീ വിശ്രമിക്കരുത്. കണ്ണുകൾക്ക് വിശ്രമം നീ നൽകരുത്.
നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? യെശയ്യാ പ്രവചനം 66:13, യെശയ്യാ 66:13 വചനം പഠിപ്പിക്കുകയാണ്. അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, നിനക്ക് ആശ്വാസം ഉണ്ടാകും. മക്കളെ ഓർത്ത് നൊന്ത് നീറി, അഗ്നിപർവ്വതം പോലെ മനസ്സിങ്ങനെ പുകഞ്ഞ് പുകഞ്ഞ് നീറി മുറിവേറ്റിരിക്കുന്ന ഓരപ്പനോടും അമ്മയോടും പരിശുദ്ധാത്മ പറയുക, നിനക്ക് ആശ്വാസമുണ്ടാകും, നിനക്ക് സമാധാനമുണ്ടാകും, നിന്റെ മക്കളെ പ്രതി ആനന്ദിക്കുവാൻ ഞാൻ നിനക്ക് ഇടവരുത്തും. കർത്താവിൻ്റെ പ്രോമീസാണിത്. എൻ്റെ സഹോദരങ്ങളെ, ഇത് വിശ്വസിക്കുക. മിക്കായുടെ പ്രവചനം 7:7, ആ വാക്യം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മിക്കാ പ്രവചനം 7:7 എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? വചനം പറയുകയാണ്, എന്നാൽ ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒരു അല്പം കൂടി സ്വരത്തിൽ പറഞ്ഞേ, എൻ്റെ ദൈവം എൻ്റെ മക്കളെ കുറിച്ചുള്ള എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ പ്രാർത്ഥന കേൾക്കും. തലമുറകൾക്ക് വേണ്ടിയുള്ള മക്കൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കും. ജീവിക്കുന്ന കർത്താവിന്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് കർത്താവായ യേശു. ആമേൻ. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. സഹോദരങ്ങൾ, അതിന് വലിയ ദൃഷ്ടാന്തമാണ്. മത്തായിയുടെ സുവിശേഷം 15:ാം ഒരു കാനാങ്കാരി സ്ത്രീ വന്ന് അവള് കർത്താവിനോട് പറഞ്ഞു. 15:22 എന്താണ് കാനാങ്കാരി സ്ത്രീയോട് പറഞ്ഞത്? കാനാങ്കാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഒരു മനസ്സലിവില്ലാത്തവരെ പോലെ ഈശോ പറഞ്ഞു. 25:ാം എന്താ പറയുന്നത്? ഈശോ പറഞ്ഞു, ഞാൻ മക്കൾ അപ്പമെടുത്ത് നായകൾക്ക് എറിഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, കർത്താവേ, എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ, പ്രണമിച്ചുകൊണ്ട് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവൾ കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. 26:28 വചനം പറയുന്നു. എന്താ വചനം പഠിപ്പിക്കുന്നത്? അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. എന്നാൽ ആ സ്ത്രീ പറഞ്ഞു, കർത്താവേ, കർത്താവേ, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. ഇത് കേട്ട ഉടനെ കർത്താവ് പറഞ്ഞു 28 വചനത്തിൽ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ഹല്ലേലൂയ. ആ കുഞ്ഞിന് ഹീലിംഗ് കിട്ടി, ആ കുഞ്ഞിന് ഡെലിവറൻസ് ഉണ്ടായി. കർത്താവിന്റെ പവർ അവളെ ആ കുഞ്ഞിനെ രൂപാന്തരപ്പെടുത്തി. അമ്മയുടെ കണ്ണീരോടുകൂടിയുള്ള പ്രാർത്ഥന. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എവിടെയും കയറി ചെല്ലുവാനുള്ള ശക്തിയുണ്ട്. നമുക്ക് നമ്മുടെ മക്കളെ ഫോളോ ചെയ്യാൻ, അനുഗമിക്കാൻ സാധിക്കും. സ്കൂളിലോട്ട് പോകുമ്പോൾ, അവർ കോളേജിലോട്ട് പോകുമ്പോൾ, ജോലി സ്ഥലത്ത് പോകുമ്പോൾ, അവരെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെന്തൊക്കെയാണ് പറയുന്നത്, അവരുടെ കൂട്ടുകെട്ട് എപ്രകാരമാണ്, അവരെപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, അവർ നമ്മോട് കള്ളം പറയുന്നുണ്ടോ, നമ്മളെ ചതിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ പലതും നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ടോ, മറച്ചു വെക്കുന്നുണ്ടോ, നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റത്തില്ല. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥന, കണ്ണീരോടുകൂടി നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മക്കളെ അനുഗമിക്കും. അവർ കോളേജിലോട്ട് പോകുമ്പോൾ, അവർ സ്കൂളിലോട്ട് പോകുമ്പോൾ, ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ, ഇനി അവരൊരു പാപം ചെയ്യാൻ ഉദ്യമിക്കുമ്പോൾ, ഒരു തെറ്റായ ബന്ധത്തിനായിട്ട് അവർ ഒരുങ്ങുമ്പോൾ, അപ്പനോടും അമ്മയോടും പറഞ്ഞിട്ടില്ല, വീട്ടിൽ പറഞ്ഞിട്ടില്ല, അവർ സ്വയം ഇതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന അവിടെ കടന്നു ചെന്ന് ആ തെറ്റായ ബന്ധനത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് നമ്മുടെ മക്കളെ, മകനെ പിടിവിക്കുവാൻ ആ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് കർത്താവ് വാഗ്ദാനം തരികയാണ്. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങളെ ഫോളോ ചെയ്യുന്നു, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മക്കളെ അനുഗമിക്കുന്നു. അത് അവർക്ക് സംരക്ഷണമാകുന്നു, അത് അവർക്ക് കവചമായി തീരുന്നു, അവർക്ക് പരിച പോലെ നമ്മുടെ പ്രാർത്ഥനകൾ അവരെ മൂടി ഉയർന്നു നിൽക്കുകയാണ്. തിന്മയ്ക്ക് അവരടിക്കാൻ പറ്റുകയില്ല, പിശാചിനെ നശിപ്പിക്കാൻ പറ്റുകയില്ല. നമ്മുടെ മകനോ മകളോ ഒരു പാപം ചെയ്യാൻ ഉദ്യമിച്ചാൽ പോലും
ആ പാപത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ മാതാപിതാക്കളുടെ വിശ്വാസം നിറഞ്ഞ പ്രാർത്ഥനയ്ക്ക് കഴിയും. പല എന്തുമാത്രം അനുഭവങ്ങളുണ്ടെന്ന് പറയും. ഞാൻ സ്ഥലം പറയുന്ന സ്ഥലത്ത് ഞാൻ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ സഹോദരൻ പറഞ്ഞ അനുഭവമാണ്, ഇന്ന് ഞാൻ ഈ വിധമായിരിക്കുന്നത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. എൻ്റെ രണ്ട് സുഹൃത്തുക്കളുമായി ഒരു സ്ത്രീയെ മുറിയിലോട്ട് കൊണ്ടുവന്നു, അവളുമായി പാപം ചെയ്യാൻ. എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ആ സ്ത്രീയുമായി പാപം ചെയ്തു. എൻ്റെ ഊഴമായി ഞാൻ അവളെ പാപം ചെയ്യാൻ ആ സ്ത്രീയെ സമീപിച്ചപ്പോൾ ഞാൻ കാണുന്നത് മുട്ടുകുത്തി കരഞ്ഞ് ജപമാല കരങ്ങളിൽ ഏന്തി എനിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മയാണ്. എൻ്റെ സഹോദരങ്ങളെ, വിദേശത്തുള്ളൊരു മകൻ, രാജ്യം പറയുന്നില്ല, എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ ആയിരിക്കുന്ന തൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക്, ആ ദേശത്തേക്ക്, ആ രാജ്യത്തേക്ക്, ഈ കേരളത്തിൻ്റെ കൊച്ചു ഗ്രാമത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച അമ്മയുടെ പ്രാർത്ഥന കടന്നു ചെല്ലുകയാണ്. സഹോദരങ്ങളെ, ഏത് ദിക്കിലേക്കും ഏത് ദേശത്തും ഏത് രാജ്യത്തും കടന്നു ചെല്ലുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഏത് സെക്യൂരിറ്റിയും ഭേദിച്ച് കടന്നു പോകുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. അങ്ങനെ മൂന്ന് പ്രാവശ്യം സ്ത്രീയുമായി പാപം ചെയ്യാൻ ഒരുങ്ങി, പാപം ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ശക്തി ആ മകനെ മേൽ ഇറങ്ങി വന്നു. അവനൊരു ധ്യാനം കൂടിയിട്ടില്ല, പക്ഷേ അവൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മ രൂപാന്തരപ്പെടുത്തി. ഇന്ന് അവൻ പ്രാർത്ഥിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്ന, ഒപ്പം ആയിരിക്കുന്ന മേഖലകളിൽ ജോലിയുണ്ട്, പക്ഷേ ദൈവരാജ്യത്തിൻ്റെ വേലകൾ ചെയ്യുന്ന ഒരു നല്ല ദൈവ പൈതലായി കർത്താവ് ആ മകനെ രൂപാന്തരപ്പെടുത്തി. എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിച്ച്? അവൻ്റെ അമ്മയുടെ കണ്ണീരോട് കൂടി അവൻ പരിശുദ്ധ ജപമാല ചൊല്ലി ശമോനിക്കമ്മയെ പോലെ മകന് സംരക്ഷണം കിട്ടുവാൻ, കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുവാൻ, കർത്താവിനെ നടത്തിപ്പുണ്ടാകുവാൻ അമ്മ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. സ്വർഗ പ്രാർത്ഥന ഏറ്റെടുത്തു. എൻ്റെ സഹോദരങ്ങളെ, മനസ്സിലാക്കണം, ഈ അമ്മയുടെ പ്രാർത്ഥനയിലൂടെ ആ കുഞ്ഞ് സൗഖ്യമുള്ളവളായി, അവൾക്ക് വിമോചനം ലഭിച്ചു, ആ കുഞ്ഞ് കൃപയിൽ നിറയുകയാണ്. ഇതുപോലെ തന്നെയാണ് ജൈറോസ് എന്ന് പറയുന്ന അപ്പൻ. മാർക്കോസിൻ്റെ സുവിശേഷം 5:21 നമുക്ക് വരാം. എന്താ അവിടെ പറയുന്നത്? യേശു വീണ്ടും വഞ്ചിയിൽ മറുകര എത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. ഈശോ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. 22-ാം വചനം പറയുകയാണ്, ഈ സമയത്ത് സിനഗോഗ് അധികാരികളിൽ ഒരുവനായി ജൈറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ച്. നിങ്ങൾ ശ്രദ്ധിക്കണം, സിനഗോഗ് അധികാരിയാണ്, കഫർനാമിലെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ സിനഗോഗാണ് കഫർനാം. ആ സിനഗോഗിൻ്റെ അധികാരി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉന്നതനായൊരു മനുഷ്യനാണ്. അദ്ദേഹം യേശുവിൻ്റെ അരികിൽ വന്ന് കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞ് പറയാണ്, കർത്താവേ, എൻ്റെ മകള് രോഗം ബാധിച്ച് കിടപ്പിലാണ്, അവൾ മരണാസന്നയായിരിക്കുന്നു, അവളെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. നിലവിളിക്കുകയാണ്, ഹൃദയ തകർച്ചയോടെ തൻ്റെ മകൾക്ക് വേണ്ടി നിലവിളിക്കുകയാണ്. 24-ാം വചനം പറയാണ്, യേശു അവൻ്റെ കൂടെ പോയി. അതാണ് കണ്ണീരോടുകൂടിയുള്ള പ്രാർത്ഥന, ഹൃദയ തകർച്ചയോടുകൂടിയ പ്രാർത്ഥന കർത്താവിൻ്റെ സാന്നിധ്യത്തെ കൊണ്ടുവരും. കർത്താവിൻ്റെ ശക്തി വെളിപ്പെടും, കർത്താവിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കും, കർത്താവിൻ്റെ ആത്മാവ് അവിടെ മഹത്വത്തോടെ വ്യാപരിക്കും. സഹോദരങ്ങൾ, എന്താ സംഭവിച്ചത്? ഈ പോകുന്ന വഴിക്ക് അവന് ഭൃത്യന്മാര് വന്ന് പറഞ്ഞു, ഇനിയും ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, നിന്റെ മകള് മരിച്ചുപോയി. ഇത് കേട്ടപ്പോൾ എന്താ കർത്താവ് ജൈറോസിനോട് പറഞ്ഞ്? എക്സ്ക്യൂസ് മീ ജൈറോസ്, നമ്മൾ ലേറ്റായി പോയി, നീ കുറച്ച് നേരത്തെ വരണ്ടെന്നും പറഞ്ഞ് തിരിച്ചു നടക്കുകയാണ് ചെയ്തത്. 36-ാമത്തെ വചനം, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം മാതാപിതാക്കൾക്ക് സ്വർഗം തരുന്ന പ്രവചന വചനമാണിത്. പ്രൊഫറ്റിക് വേർഡ്. എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മക്കളെയോർത്ത് മനം കലങ്ങി കണ്ണീരോടെ ഹൃദയ തകർച്ചയിലായിരിക്കുന്ന, മാനസികവും ശാരീരികവുമായി പീഡയിലായിരിക്കുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കളെ നോക്കി കർത്താവിൻ്റെ ജീവനുള്ള വചനം വിളിച്ചു പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക കർത്താവിൻ്റെ പ്രോമീസിൽ, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ. എൻ്റെ സഹോദര സഹോദരി, ഞാനും നീ വിശ്വസിക്കുക, വിശ്വസിക്കുക. കർത്താവിന് ഒരു സാഹചര്യവും തടസ്സമല്ല. അവൻ ഓൾ മൈറ്റി ആണ്, ഓൾ സഫിഷ്യൻ്റ് ആണ്, എൽഷദായ ആണ്, സർവശക്തനാണ്.
അവിടെ എന്താ സംഭവിച്ചത്? അഞ്ചാം അധ്യായം 41-42 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ഈശാ വീട്ടിൽ ചെന്ന് മരിച്ചുപോയ കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ച് ബാലിക എഴുന്നേൽക്കുന്ന അർത്ഥമുള്ള തലിക് താക്കും എന്ന് പറഞ്ഞു. 42-ാം വചനം പറയുകയാണ്, തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ശ്രദ്ധിച്ചേ, അപ്പൻ്റെ ഹൃദയ തകർച്ചയോടുകൂടിയുള്ള പ്രാർത്ഥന, കണ്ണീരോടുകൂടിയുള്ള പ്രാർത്ഥന ആ മകളെ രക്ഷിക്കുകയാണ്. പ്രിയ മാതാവേ, പിതാവേ, നിലവിളിക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ തലമുറകൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ വിശുദ്ധയായ മോനിക്കമ്മയെ പോലെ തൻ്റെ മകനെ മാനസാന്തരത്തിന് വേണ്ടി കൊടിയ സഹനത്തിലും വേദനയിലും പിന്തിരിയാതെ, ദൈവത്തിനെതിരെ പഴി പറയാതെ, എൻ്റെ ജീവിതം ഇത്രയും ദുരിതത്തിലായില്ലോ, ഞാൻ ഇത്രയും സഹനമുള്ളവളായില്ലോ, ഇതെന്തൊരു വിധിയാണ് ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തെ തള്ളിക്കളയാതെ ആ സഹനത്തിൻ്റെ തീച്ചൂളയിൽ കിടന്ന് വിശ്വസ്തയോടെ വിശ്വാസത്തോടെ മോനിക്കമ്മ പ്രാർത്ഥിച്ചപ്പോൾ അഗസ്തിനോസിന് മേൽ സ്വർഗത്തിൻ്റെ തീ, ഫയർ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ തീയിറങ്ങി ആ ചെറുപ്പക്കാരെ രൂപാന്തരപ്പെടുത്തി. ഈ തീ ഇന്നും കത്തിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ തീ അണഞ്ഞു പോയിട്ടില്ല. ആ തീ ഇന്നും കത്തിക്കൊണ്ടിരിക്കുക. ആ തീക്ക് നമ്മുടെ മക്കളെ രൂപാന്തരപ്പെടുത്തുവാനും അവരെ ശുദ്ധീകരിക്കുവാനും അവരെ സുഖപ്പെടുത്തുവാനും അവരെ അനുഗ്രഹിക്കുവാനുമുള്ള അത്ഭുത ശക്തി ഇന്നുമുണ്ട്. അത് എന്നും ഉണ്ടായിരിക്കും, എന്നും ഉണ്ടായിരിക്കും. അമേൻ. ഓ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വിശ്വസിക്കുക, വിശ്വസിക്കുക. നമുക്ക് ഒരു കോളും കൂടി വരുന്നുണ്ട്, നമുക്ക് ആ കോളിൽ നിന്ന് അറ്റൻഡ് ചെയ്യാം. ഒത്തിരി മക്കള് പ്രാർത്ഥനയിലാണ്, ആവശ്യത്തിലാണ്. നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവേ, സ്തുതി. ഹലോ, അമല. അമല, എന്താണ്, എന്തിനാ സഹോദരി, എന്താണ് പ്രാർത്ഥനാ വിഷയം? കുറച്ചുകൂടി സ്വരം ഉയർത്തി പറഞ്ഞേ. രണ്ടര വയസ്സുള്ള എന്താണ് കുഞ്ഞിന് പ്രശ്നം? സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. ഡോക്ടേഴ്സ് പറയുന്നു അല്ലേ? പക്ഷെ നമ്മളിപ്പോ വിഷമിക്കണ്ട കേട്ടോ. നമ്മളിപ്പോൾ വചനത്തിൽ കേട്ടു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവിൻ്റെ ഈ ജീവനുള്ള വചനം ഹൃദയത്തിലേക്ക് അങ്ങ് ഏറ്റെടുത്തു കേട്ടോ. ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവനെ സുഖപ്പെടുത്തുവാൻ, നമ്മുടെ കുഞ്ഞിനെ വിശുദ്ധീകരിക്കാൻ, ആ കുഞ്ഞിനെ അനുഗ്രഹിക്കുവാൻ. കർത്താവിൻ്റെ കരങ്ങൾ എന്നും ശക്തങ്ങളാണ്. ആ ജായിറോസിൻ്റെ മകളെ ജീവനിലേക്ക് കൊണ്ടുവന്നതുപോലെ നമ്മുടെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ ഈശോയ്ക്ക് സാധിക്കും. സഹോദരി ചെയ്യേണ്ടത് ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. ഒത്തിരി മാതാപിതാക്കൾ വേദനയിലാണ്. ഒട്ടിസത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ഹൈപ്പർ ആക്ടിവിറ്റിയുടേതായ കുറേ ഇഷ്യൂസ്, ഇതുപോലെ പലവിധ വൈകല്യങ്ങൾ മൂലം മക്കളെയോർത്ത് വേദനിക്കുന്ന ഒത്തിരി പാരൻസ് ഉണ്ട്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് സഹോദരി പ്രാർത്ഥിക്കുക. ആയിരങ്ങളാണ് ഈ സമയം പ്രാർത്ഥിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയോട് ചേർന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും ഉയർത്തിപ്പിടിച്ച്, സഹോദരി ഉയർത്തിപ്പിടിച്ച് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പൊ ആ 2.5 വയസ്സുള്ള ആ കുഞ്ഞ് തൊട്ടരികിലുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ശിരസിൽ കൈകൾ വെച്ചോ, കരങ്ങൾ വെച്ചോ. ഒരു അമ്മയുടെ അധികാരത്തിൽ കരങ്ങൾ വെച്ചു പ്രാർത്ഥിച്ചോ. സഹോദരിയുടെ കരങ്ങളിലൂടെ യേശുനാമത്തിന്റെ ശക്തി, യേശു വചനത്തിന്റെ ശക്തി, യേശുവിന്റെ തിരിച്ചോറയുടെ ശക്തി ഇതാ കുഞ്ഞിലേക്ക് ആത്മാവ് പകരുകയാണ്. സൗഖ്യത്തിന്റെ ശക്തിയായി, സൗഖ്യത്തിന്റെ കൃപയായി ഇതാ കുഞ്ഞിലേക്ക് അഭിഷേകം ഇറങ്ങുകയാണ്. ഒരു മനസ്സോട് ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ, ജീവിക്കുന്ന കർത്താവേ, ജീവനുള്ള ദൈവമേ, ആ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ. ജായിറോസിന്റെ മകളെ ഉയർപ്പിച്ചതുപോലെ മരണം മാറി ജീവൻ വെളിപ്പെട്ടതുപോലെ ഈ കുഞ്ഞിന് സൗഖ്യം വ്യാപരിക്കട്ടെ. ജ്ഞാനം, വിവേകം, അറിവ്, ആലോചന, ആത്മശക്തിയാ ഈ പൈതലിപ്പോൾ തന്നെ നിറയപ്പെടട്ടെ. ഇതുപോലുള്ള കുഞ്ഞുങ്ങളിലേക്ക് അഭിഷേകം ഇറങ്ങട്ടെ. ആ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ലെറ്റ്സ്
അനേകം കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു. Lord, heal. Anoint. Hallelujah. In the name of Jesus. Aradhana. In the name of Jesus. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ ആമേൻ, ആമേൻ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ തുടർന്ന് ഈ ആരാധന ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുകയാണ്. ഒരുപാട് പ്രാർത്ഥന നിയോഗങ്ങൾ വന്നിരിക്കുന്നു, അതെല്ലാം നമ്മൾ ആരാധന വെച്ച് പ്രാർത്ഥിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഈ മോനിക്ക പ്രേയറിനോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ മാസത്തിലും ഷെക്കൻഡ് ന്യൂസിലൂടെ നടത്തപ്പെടുന്ന ഈ മോനിക്ക പ്രേയറിൽ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആവശ്യങ്ങൾ, നിയോഗങ്ങൾ നമ്മൾ അർപ്പിക്കുകയാണ്. എന്താവശ്യങ്ങളാകട്ടെ, അത് നിറവേറ്റാൻ കർത്താവ് വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന നിങ്ങൾ അനേകരുടെ ശുശ്രൂഷയെക്കുറിച്ച് പങ്കുവയ്ക്കുക, അനേകരുടെ നിങ്ങൾ പങ്കുവയ്ക്കണം. അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നാമതായി, നാളെ ഷെക്കന ന്യൂസിൽ രാത്രി 9 മുതൽ 10:30 വരെ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, നമ്മൾ ദിവ്യകാണി സന്നിധിയിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ കോട്ട പണിയുകയാണ്, കോട്ട കെട്ടുകയാണ്. സഭയ്ക്ക് വേണ്ടി ഒത്തിരി അധികം പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണത്. സഭ തെറ്റിദ്ധരിക്കപ്പെടുന്നു, സഭ പലപ്പോഴും വിമർശിക്കപ്പെടുന്നു, പലപ്പോഴും സഭ ഇന്ന് പൊതുസമൂഹത്തെ തളരുന്നു. കർത്താവിൻ്റെ സഭ ഇന്ന് പലപ്പോഴും ദുർബലയാകുന്നു. വിശ്വാസത്തിന് വിരുദ്ധമായി പല അപജയങ്ങളും സഭയിൽ സംഭവിക്കുന്നു. സഭാ മക്കളെന്ന നിലയിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സഭാ മാതാവിന് വേണ്ടി കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആരുപേക്ഷ വിചാരിക്കരുത്. നാളെ വ്യാഴാഴ്ചയും കൂടെയാണ് ഗതസമയം തിരുമണിക്കൂർ ആരാധന ശുശ്രൂഷയുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് നാളെ ഷെക്കന ന്യൂസിലൂടെ ടെലകാസ്റ്റ് ചെയ്യപ്പെടുന്ന ഈ സഭയ്ക്ക് വേണ്ടിയുള്ള ഈ ആരാധന ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക, അനേകരോട് പറയണം. കാരണം കർത്താവിൻ്റെ ഹൃദയത്തിന് വലിയ സന്തോഷം തരുന്നൊരു പ്രാർത്ഥനയാണ് സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട നാളുകളാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, അഭിനി പിതാക്കന്മാർക്ക് വേണ്ടി, കടനാൾമാർക്ക് വേണ്ടി, നമ്മുടെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി, സഭയുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, യുവജനങ്ങൾക്കൊക്കെ വേണ്ടി ഒത്തിരിയധികം പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കി തീഷ്ണതയോടെ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയാ, എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാളിന് നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുകയാണ്. നമുക്കതിന് വേണ്ടിയിട്ട് യോഗ്യതയോടെ ഒരുങ്ങാം. ഇപ്പോൾ നിങ്ങൾ ഷെക്കന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ പ്രാർത്ഥന ആവശ്യമുള്ളൊരു സമയത്തിലാണ് ഈ മാധ്യമ ശുശ്രൂഷ. പലവിധത്തിലുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും നമ്മുടെ മുൻപിലുണ്ട്. പ്രാർത്ഥനയിലൂടെ മാത്രമാണ് ഇതിനെയെല്ലാം അതിജീവിച്ച് നമുക്ക് മുന്നേറുവാൻ സാധിക്കുക. അതുകൊണ്ട് ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു നന്മ നിറഞ്ഞ മറിയം, ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി പറ്റുന്നതുപോലെ നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയെ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ട്. പലവിധത്തിലുള്ള പ്രതിസന്ധികൾ ഉയർന്നു വരുന്നു പല പല ഭാഗങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഈ ശുശ്രൂഷയെ കരം പിടിച്ച് നയിക്കുന്നത്. അവിടത്തേക്ക് എല്ലാം സാധ്യമാണ്. പരിശുദ്ധ അമ്മ മാതാവാണ് ഇതിൻ്റെ ജനറൽ കോർഡിനേറ്റർ, അമ്മ കൂടെയുണ്ട്. ആമേൻ. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ 2-3 മാസങ്ങളായി, 3-4 മാസങ്ങളായി, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 1-2 മാസമായിട്ട് വല്ലാത്ത സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ് എൻ്റെ സഹോദരങ്ങളെ. ഈശോയെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന നിങ്ങളോട് മാത്രമാണ് ഈ വേദന പങ്കുവെക്കാനായിട്ടുള്ളൂ. നമുക്ക് വിദേശ സഹായങ്ങളോ മറ്റ് സാമ്പത്തികമായ സപ്പോർട്ടുകളോ ഒന്നും തന്നെ ഇല്ല. ഞാൻ ഒത്തിരി സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ്. ക്രിസ്മസാണ്, നമുക്കിവിടെ സ്റ്റാഫുകൾക്ക് നമുക്കറിയാലോ അവർക്ക് അതിന് വേണ്ട സാലറിയും അതുപോലെ തന്നെ അഡ്വാൻസ് പോലെ നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ട ചില എക്യുപ്മെൻസുകൾ, അതിന് ചിലപ്പോൾ 1-2 ലക്ഷം രൂപയൊക്കെ വരും. അങ്ങനെ ഒരു 2-3 എക്യുപ്മെൻസുകൾ വാങ്ങണം. അപ്പോൾ വലിയ കടത്തിലാണ്. ഏകദേശം ഞാനത് സംഖ്യ പറയുന്നില്ല. ഒത്തിരി കടമുണ്ട് സഹോദരങ്ങളെ. നല്ല സാമ്പത്തിക ഞെരുക്കമുണ്ട്. നമുക്കൊക്കെ ഞെരുക്കുണ്ടെന്നറിയാം. എങ്കിൽ പോലും ഇത് ഇവിടെ കൊച്ചു കാശ് പോലെ
500 1000 2000 5000 10000 20000 50000 നിങ്ങൾ കഴിയുന്നത് പോലെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ പറ്റുന്നതുപോലെ ഈ ക്രിസ്മസ് സമയത്ത് നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാളിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ മാധ്യമ ശുശ്രൂഷയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ എന്തുമാത്രം പൈസയാണ് ബർത്ത്ഡേ വിവാഹമെന്ന നമ്മൾ ആ കുദാശ ആ സമയത്ത് വിവാഹത്തിന് വേണ്ടി ബർത്ത്ഡേക്ക് വേണ്ടി ഹോളി കമ്മ്യൂണിയനൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് പൈസ മുടക്കുന്നുണ്ട് കർത്താവിൻ്റെ വേലകൾക്ക് വേണ്ടി, കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി. അതിലൊരു ദശാംശം നിങ്ങൾ കൊടുക്കാനായിട്ട് ഒരുങ്ങുക. സഹോദരങ്ങളെ, നിങ്ങൾ സഹായിക്കണമേ, ഉപേക്ഷ കാണിക്കരുത്. ഇത് ഗൂഗിൾ പേ നമ്പറൊക്കെ അതിലുണ്ട്. നിങ്ങൾ ഇന്നും നാളെയും തുടർന്നുള്ള ദിവസങ്ങളൊക്കെ ആയിട്ട് പറ്റാവുന്നതുപോലെ സഹായിച്ച് ഈ ബാധ്യതയിൽ നിങ്ങളുടെ സഹായത്തിൻ്റെ കരങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി ഇവിടെ 24 മണിക്കൂർ ദിവ്യയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പലരും പ്രാർത്ഥിക്കാൻ വരുന്നു, ഒത്തിരി സന്തോഷമുണ്ട്. ഇതുപോലെ ഇനിയും നിങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് 2 ദിവസമോ 1 ആഴ്ചയോ 4 ദിവസമൊക്കെ വന്ന് പ്രാർത്ഥിക്കാൻ ദിവ്യകരണ സന്നിധിയിൽ പരിശുദ്ധ അമ്മമാതാവിൻ്റെ ജപമാല ചാപ്പലിൽ ഒക്കെ മാറി മാറി പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കടന്നു വരിക. അവർ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടുത്തെ പരിമിതമായ സൗകര്യങ്ങളിൽ താമസിച്ച് നമുക്ക് 2, 3, 4 ദിവസമൊക്കെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് സഭയെ ശക്തിപ്പെടുത്താം. അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാനായിട്ടൊരുങ്ങാം. നമ്മൾ മുട്ടുകുത്തുന്നു. മുട്ടുകുത്തി പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വരുന്ന നമ്മുടെ കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ വരികയും നമ്മുടെ മക്കളെയും അവരെ പ്രതിയുള്ള എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അൾത്താരയിലേക്ക് കരങ്ങളെ യാചനാപുരം തുറന്നു പിടിച്ച് നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ തലമുറകളെയും അനുഗ്രഹിക്കുവാനായി വരുന്ന ഈശോയുടെ തിരുമുൻപിൽ കണ്ണുനീരോടെ ഹൃദയ തകർച്ചയോടെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. ഈശോ ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, അപ്പനാഥനെ ജീവിക്കുന്ന ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ജീവനുള്ള കർത്താവേ, സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, സത്യത്തിലും ആരാധിക്കുന്നേ, ആരാവിയിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കാര്യങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധപരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിരന്തരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ തിരുമുൻപിൽ സാധിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഭയഭക്തി ആദരവോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് വരിക. ഈശോ, ഈശോ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, അൾത്താരയിലേക്ക് നമ്മുടെ കരങ്ങളെ നമ്മൾ യാചനാപുറം തുറന്നു പിടിക്കുക. സത്യമായും പരിശുദ്ധ കുർബാനയിൽ ഈശോ ജീവനോട് എഴുന്നള്ളിയിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇത് വെറും ഗോതമ്പിന്റെ അപ്പമല്ല, സർവശക്തനും സർവാധിപനുമായ ദൈവം ദിവ്യകാരുണ്യമായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ മക്കളെ അഭിഷേകം ചെയ്യുവാൻ, നമ്മുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കുവാൻ ഇത് കടന്നു വന്നിരിക്കുകയാണ്. കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് വലിയ വിശ്വാസത്തോടെ ഹൃദയം നുറുങ്ങി മനമുരുകി നമ്മൾ ഒന്നിച്ച് യേശുനാമം വിളിച്ച് സ്തുതിക്കുന്നു. ഈശോയേ
വെച്ച് വിളിച്ച് പ്രാർത്ഥിച്ച ഈശോ ഈശോ നമ്മെ രക്ഷിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മളെ ശുദ്ധീകരിക്കുന്ന, നമ്മളെ വീണ്ടെടുക്കുന്ന, നമ്മെ അഭിഷേകം ചെയ്യുന്ന യേശു നാമത്തിന്റെ അത്ഭുത ശക്തി തിരിച്ചറിഞ്ഞ് കരമുയർത്തി ഒരിക്കൽ കൂടെ വിളിക്കുന്നു യേശുവേ. Hallelujah, 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 Yeshua. Oh, sudikido, 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 sudikido. Amen, amen, amen. Hallelujah. Krabodikate, krabodikate. Yeshua. Kudumbangalile, kikrabodikate. Oro, magalile, kikmagalile. Krabodikate. Innivide, innivisham, divishakti velipedate. തലമുറകൾ അനുഭവിക്കട്ടെ, തലമുറകൾ അനുഭവിക്കട്ടെ, ജനതകൾ കണ്ടിടട്ടെ, കുടുംബങ്ങൾ കണ്ടിടട്ടെ, തലമുറകൾ കണ്ടിടട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് മക്കൾ പ്രാർത്ഥന യോഗം വിട്ടിരിക്കുകയാണ്. ഈശോ 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 സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ലിബിൻ, പ്രശാന്ത്, സാറ, ബിനു അമേരിക്കയിൽ നിന്നാണ്, കുഞ്ഞുമോൻ അയർക്കുന്നത്തിൽ നിന്ന്, സിജോ പാലാരിവട്ടം, ജോബിൻ ജോൺ, അഖിൽ അയർക്കുന്നം, മേരി പോൾ, ഡോക്ടർ സജീവ് തോമസ്, കുര്യൻ, പൊന്നച്ചൻ, ജോസഫ്, ശില്പ, ആൻഡ്രിയ, ആൻഡ്രിയ മറിയം, റെജി, മേബിൾ, മേഴ്സി, ചേർത്തല, വർഗീസ്, കോട്ടയം, ഫെറിൻ, സി ജെ, ജീവൻ, ജോയൽ, ചങ്ങനാശ്ശേരിയിൽ നിന്ന്, ടെസി, ക്യുയാന, ആബേൽ, പ്രശൻസിയ, ജേക്കബ് ആൻസി, റോബിൻ, ലിനി, അനൂപ്, ജോബീഷ് ഇരിട്ടിയിൽ നിന്ന്, മേരി ചുണങ്ങമ്പേരിയിൽ നിന്ന്, സിബിൻ ഗൂഡല്ലൂർ, ജോസ്മോൻ, ജോൾ പോൾ, ജിയ, ജനറ്റ്, ജെറോം, സാവിയോ, സെബാസ്റ്റിൻ, ബീന, മരിയ, ട്രീസ, ജെറാൾഡീന, ലിനു ബേബി, ഈ മക്കളെയും ഇതുപോലെ നിയോഗങ്ങൾ അയച്ചിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളെ, അവരുടെ നിയോഗങ്ങളെയും ദിവ്യകാരുണീശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ലോകത്തിന് വിവിധ ദിക്കുകളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ കുടുംബങ്ങളിലായിരുന്ന് മക്കൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരപ്പനോടും അമ്മയോടും ചേർന്ന്, തിരുസഭയുടെ മുഴുവൻ സമ്പന്നതകളോട് ചേർന്ന് കരമുയർത്തി ഈ നിയോഗങ്ങളെ ദിവ്യകാരുണീശോയുടെ തിരുവേദനയിലേക്ക് സമർപ്പിച്ച് നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു യേശുവേ. വിളിച്ചു പ്രാർത്ഥിച്ചോ, ഇത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ ജീവനുള്ള ശക്തി അനേക മക്കളിലേക്ക് ഒഴുകപ്പെടുന്നു. ഒട്ടിക്കുന്ന ശക്തി, മുഖങ്ങൾ ഒടിക്കുന്ന ശക്തി, ജീവിതങ്ങൾ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി, പൈശാചിക ആധിപത്യം തകർക്കുന്ന ശക്തി, ഇത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ജീവിക്കുന്ന ദൈവമേ, വിവിധങ്ങൾ അടിമത്തത്തിലായിരിക്കുന്ന അധിവാനത്തിന്റെ, മയക്കമരുന്നിന്റെ, കഞ്ചാവിന്റെ, തെറ്റായ ബന്ധത്തിന്റെ, അനുസരണക്കേടിന്റെ, വിപരീത ബുദ്ധിയുടെ പലവിധ പലവിധ രോഗപീഠകള്, ഐശാചിക ആധിപത്യങ്ങളിൽ, ആസക്തികളിലായിരിക്കുന്ന അനേക മക്കളെ ഈ സമയം വിമോചിപ്പിക്കണമേ. Ba 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 ba
ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ക്രമൊഴികട്ടെ, ക്രമൊഴികട്ടെ, ക്രമൊഴികട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ഹല്ലേലൂയ. പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർ നമുക്ക് പ്രാർത്ഥിക്കാം. ജെറിൻ, സിനു, ലീല, ത്രിശു, ലിസി, ലിൻഡൽ, സാമുവൽ, വെള്ളാനിക്കര, ബെറ്റി ആന്റണി, കാസർഗോഡ്, ത്രേസ്യമ്മ, ജോസഫ്, കോതമംഗലം, മേഴ്സി, എബി, ജോബി, ചക്രകടവ്, ലില്ലി, ജോസ്, പട്ടിക്കാട്, സിന്ധു, തേജസ്, ഡൽഹി, അലക്സ്, സബാസ്റ്റ്യൻ, ഇടമറ്റം, ഇടമറ്റം, ലിജിയ, പെരുവയിൽ നിന്ന്, ആലി, സാൽബിൻ, കൊല്ലത്തിൽ നിന്ന്, ഡാലിയ, ജോഷുവ, ജോഷിനി, മരീനാടിൽ നിന്ന്, ഡോളി, ഭൂണി, ബിബിയ, തീക്കോയിൽ നിന്ന്, കർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. അനിത, ആനന്ദ്, ജോസ്, ആൽക്ക, ആൽഫി, കോട്ടയത്തിൽ നിന്ന്, കർത്താവേ കരുണ കാണിക്കണമേ, ബിജി, അരുവിത്തറയിൽ നിന്ന്, സ്വപ്ന, സാനിയ, എടത്വയിൽ നിന്ന്, ബിബെറ്റ്, ബിജു, ആലപ്പുഴയിൽ നിന്ന്, ശാന്ത, സിമ്പിൾ, സിബിൻ, കോഴിക്കോടിൽ നിന്ന്, ഏലിയാമ, മനോജ്, വയനാട്ടിൽ നിന്ന്, ജോസഫ്, ജോർദൻ, ജി എന്ന, കർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. സൂസൻ തോമസ്, ആനന്ദ് തോമസ്, സുരജി, ഡെയ്സി, ചാലക്കുടിയിൽ നിന്ന്, പ്രിൻസ്, മേരി, വൈക്കത്തിൽ നിന്ന്, ജോജു, സിൽഗ, വർഗീസ്, ജിബിൻ, മാത്യു, പുൽപ്പള്ളിയിൽ നിന്ന്, ഇവാൻ, എഡ്വിൻ, ഇസബെൽ, ജോമോൾ, ജോയൽ, എൽജിത്ത്, ലക്സി, ഡേവിഡ്, ജോയൽ, അഞ്ജു, യു കെയിൽ നിന്ന്, ജെറിൻ, ജീവൻ, തത്തമ്പള്ളിയിൽ നിന്ന്, മറിയാമ, ജോയൽ, ജസ്റ്റിൻ, മൂന്നിലാവിൽ നിന്ന്, ത്രേസ്യമട്ടം, കോട്ടയത്തിൽ നിന്ന്, ഇവിടെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ കരുണ ഒഴുകപ്പെടട്ടെ. കർത്താവേ, പ്രാർത്ഥന നിയോഗങ്ങളുമായി വന്നിരിക്കുന്ന എല്ലാവരുടെ മുമ്പിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ മൊബൈലിലേക്ക് കർത്താവേ ആയിരക്കണക്കിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് കർത്താവേ. കർത്താവേ, ഇതിലെ അവരെല്ലാം സമർപ്പിക്കുന്നു. ഇനി ഈ നിയോഗമായി വിവിധ ദേശങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ, വിവിധ സമൂഹങ്ങളിൽ, രാജ്യങ്ങളിൽ അടുത്ത് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഈ നിയോഗങ്ങളിലേക്കെല്ലാം അവരുടെ ശക്തിയെ പകർന്നുകൊണ്ട്, അവരുടെ ആത്മാവിനെ ഭക്ഷിച്ചുകൊണ്ട്, കരുണ കാണിക്കണമെന്ന് യാചിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ കരമുയർത്തി, സ്വരമുയർത്തി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, ഈശോയേ, ഈശോ, ഈശോ, ഈശോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ക്രമൊഴികട്ടെ, ക്രമൊഴികട്ടെ. ഈ നിയോഗങ്ങളിലേക്കെല്ലാം കൃപ വ്യാപരിക്കട്ടെ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഓരോ മാതാവിനും പിതാവിനും അഭിഷേകം ഇറങ്ങട്ടെ. അവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ, അവരുടെ ആത്മശക്തി വർദ്ധിക്കട്ടെ. ഓരോ മകളിലും മകളിൽ അഭിഷേകം ഇറങ്ങട്ടെ. കെട്ടുകളടിയട്ടെ. പൈശാചിക പീഡകള്, സാത്താന്റെ രൂപികള്, തിരികള, ശക്തികള്, എതിർ ശക്തികള്, വിപരീത ബുദ്ധികള്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ തിരുമേൽ അനന്ത യോഗ്യതകളാൽ ഇപ്പോൾ ഈ സമയം നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ. അനോയിന്റിങ്, അനോയിന്റിങ്, അനോയിന്റിങ്. എൻ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛൻ നിങ്ങൾക്ക് സ്വന്തം അപ്പനെ പോലെയാണ്, പോലെയല്ല, അപ്പൻ തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 7 ദിനങ്ങളിൽ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള ധ്യാനം നടത്തുകയായിരുന്നു. ഒത്തിരി ശാരീരിക പീഡയിൽ നിന്നാണ് അച്ഛൻ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഈ ശുശ്രൂഷ ചെയ്തത്. നമുക്കറിയാം, യൂറോപ്പിൻ്റെ മണ്ണിലും മറ്റനേക രാജ്യങ്ങളിൽ സുവിശേഷത്തിൻ്റെ കൊടുങ്കാറ്റായ പരിശുദ്ധാത്മാവ് ഈ വാർദ്ധക്യത്തിൻ്റെ ഈ നിമിഷത്തിലും അച്ഛൻ്റെ പൗരോഹിത്യത്തെടുത്ത് ഉപയോഗിക്കുകയാണ്. നമുക്ക് മഞ്ഞാകരച്ചിനോടത്ത് പ്രാർത്ഥിക്കാം. ഇതുപോലെ അച്ഛനിലുള്ള ഈ പൗരോഹിത്യ തീഷ്ണത, അപ്പോസ്തലിക തീഷ്ണത അനേകം വൈദികരിയിലേക്ക് കൃപയായി, സമർപ്പിതനിലേക്ക് അഭിഷേകമായി ഒഴുകി ഒഴുകപ്പെടുക. ഒന്ന് വലതകരം ഉയർത്തി നമ്മുടെ പ്രിയപ്പെട്ട മഞ്ഞാകരച്ചനെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
ആത്മീയവും മാനസികവും ശാരീരികമായി ഫലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ജനപൗരോഗ്യത്തെ ഇനിയും ജനകോടികൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. അനേക വൈദികരും സമർപ്പിതരും ഈ അഭിഷേകത്തിന് ഉണരട്ടെ കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നാളത്തെ തിരുസഭയ്ക്ക് വേണ്ടിയുള്ള ആരാധന ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരും കടന്നു വരണം. നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഷെക്കേന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒപ്പം വളരെ ഞെരുക്കത്തിൻ്റെ കഷ്ടതയുടെ സമയത്ത് നിങ്ങളുടെ സഹായത്തിന് കരങ്ങൾ നീട്ടിത്തരണമേ. ഈ ഞെരുക്കങ്ങളിൽ നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയെ ചങ്കനോട് ചേർത്ത് പിടിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ സഹായിക്കണം. അത് ദൈവരാജ്യത്തോട് കാണിക്കുന്ന വലിയൊരു സ്നേഹമാണ്. എല്ലാവരുടെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും ദിവ്യകാരുണ്യ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് മുട്ടുകുത്തി നിന്ന് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ സഭയ്ക്കും വേണ്ടി ഈശോ തരുന്ന ആശീർവാദം സ്വീകരിക്കാം. വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരേ. കുടുംബങ്ങളെ മകളെ മകളെ ആരാധന ആരാധന കരയരുതേ. ഇനി എൻ കൺമണിയെ ഞാൻ നിന്റെ കൂടെ കരകൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.